നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും, ഒരിക്കൽ കൂടി ഫുട്ബോൾ ഗീക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ചേർന്നത് വലിയ മുതൽക്കൂട്ട് തന്നെയാണ് എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യുവതാരവും മലയാളി താരവുമായ വിപിൻ മോഹനൻ ഇപ്പോൾ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഗോൾ നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു വിപിൻ മോഹനൻ. താരം പറഞ്ഞ വാക്കുകൾ നോക്കുകയാണെങ്കിൽ, കേരള ബ്ലാസ്റ്റേഴ്സിൽ ചേർന്നത് എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നുവെന്നാണ് ഇപ്പോൾ വിപിൻ മോഹനൻ എടുത്തു പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അടുത്ത സീസണിലും അതിന് പിന്നത്തെ സീസണിലെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിനോട് ഈ താരം കാണുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. കാരണം മികച്ച പ്രകടനം തന്നെയാണ് ഈ യുവതാരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. അടുത്ത സീസണു വേണ്ടിയുള്ള പല ടീമുകളും പല ISL താരങ്ങളെയും ടീമിലെത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും വമ്പൻ കരാർ ടീമിൽ നിലനിർത്താനാണ് പല ISL ക്ലബ്ബുകളും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ പെപ്ര കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോകുന്നുവെന്ന് നമുക്ക് പറയാനുള്ളത്. എന്തായാലും നമുക്കറിയാം ഈ സീസണിൽ വന്ന താരമായിരുന്നു പെപ്ര. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ മത്സരങ്ങളിലൊന്നും താരത്തിന് മികച്ച രീതിയിൽ കളിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നെങ്കിലും കുറച്ച് മത്സരങ്ങൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായ പെപ്ര മികച്ച പ്രകടനങ്ങളും മികച്ച ഗോളുകളും എല്ലാം നേടിക്കൊടുക്കുക നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ താരത്തിന് പരിക പറ്റി പുറത്തു പോകേണ്ടി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് പകരം കേരള ബ്ലാസ്റ്റേഴ്സ് ലോണിൽ വിട്ട ജസ്റ്റിൻ ഇമ്മാനുവൽ എന്ന് പറയുന്ന താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അടുത്ത സീസണിൽ പെപ്ര എന്ന് പറയുന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഇല്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. താരം പകരം FC ഗോവയിലേക്ക് ചെക്കറാൻ പോകുന്നുവെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും FC ഗോവ ഈ താരത്തിന് കരാറ് കൊടുക്കുമോ ഇല്ലയോ എന്നാണ് ഇപ്പോൾ ആരാധകരുടെ ചോദ്യം. എന്തായാലും താരവുമായിട്ട് ചർച്ചയിലാണെന്നും ഇപ്പോൾ റൂമർ കേൾക്കുന്നുണ്ട്. എന്തായാലും പെപ്ര FC ഗോവയിലേക്ക് പോകുന്നതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിർത്തുന്നു.